ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ടോക്കിയോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ്. വ്യവസായ സാങ്കേതിക മേഖലയിലെ വൻ കമ്പനികളെ ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്. ക്വാഡ് രാഷ്ട്രത്തലവന്മാരുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിർണായക പ്രഖ്യാപനങ്ങളിലേക്ക് എത്തുമെന്നാണ് സൂചന. ജപ്പാനിലേക്ക് സ്വാഗതം ആശംസിച്ച റിറ്റ്സുഗി കൊബയാഷിയോടുള്ള പ്രധാനമന്ത്രിയുടെ ഈ സംഭാഷണം വൈറലായി കഴിഞ്ഞു. ജപ്പാനിലെ ഹിന്ദി കേട്ടതോടെ കുട്ടിയെ അരികിലേക്ക് വിളിച്ച മോദി എവിടെ നിന്നാണ് ഹിന്ദി പഠിച്ചതെന്ന് അന്വേഷിച്ചു. കുട്ടി ആവശ്യപ്പെട്ട ഓട്ടോഗ്രാഫും നൽകി. പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച കുട്ടികൾ മലയാളമടക്കം ഇന്ത്യൻ പ്രാദേശിക ഭാഷകളിൽ എഴുതിയ പ്ലക്കാർഡുകളുമായാണ് മോദിയെ വരവേറ്റത്. മേക്ക് ഇൻ ഇന്ത്യയടക്കം പദ്ധതികളിലെ പങ്കാളിത്തം കൂട്ടാൻ വ്യവസായ പ്രമുഖരുമായി നടത്തുന്ന ചർച്ചയാണ് ഇന്നത്തെ പ്രധാന അജണ്ട. തന്ത്രപ്രധാനമായ ഇന്തോ പസഫിക് മേഖലയിലെ സംഭവ വികാസങ്ങൾ ചർച്ചയാകുന്ന ക്വാഡ് ഉച്ചകോടിയിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കും. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് എന്നിവരുമായി പ്രത്യേകം നടത്തുന്ന ചർച്ചകളിൽ വ്യാപാര നിക്ഷേപ കരാറുകളിലും തന്ത്രപ്രധാന സഹകരണത്തിലും ധാരണയിലെത്തും. ഇന്ത്യയടക്കം 13 രാജ്യങ്ങളടങ്ങുന്ന ഏഷ്യ പസഫിക് വ്യാപാര ശൃംഖല സജീവമാക്കുമെന്ന് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിക്ക് പ്രാധാന്യമേറെ. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.